हेलो फ्रेंड्स, अस्सलाम वालेकुम एंड वेलकम टू मॉम्स कुकरी हैब। इन ना निकाई और चॉकलेट स्पंज केकिन्टे रेसिपी आयिट्टाण वन्निट्टुल्लत। अप्पोल इतेंगने उंडाक्कान नोक्काम। अतिनु मुन्ने एंटे वीडियोस आद्यमायिट्ट काणुन्नवरुंडेंकिल ओन्न सब्सक्राइब चेय्त् सपोर्ट् चेय्यू। अप्पोल नमुक्क केक् उंडाक्कुन्नत एंगने नोक्काम। ञान इविडे रेंड् मुट्टि एडुत्तिट्टुण्ड्, रेंड् वलिय मुट्टियाण एडुत्तिट्टुल्लत्। इतिलेक्क् नमुक्क अर कप्प् ओयिल् ओळिच्च् कोडुक्काम्। 125 ml ന്റെ കപ്പാണ്. അതുപോലെ ഏകദേശം 1 ടീസ്പൂണിന്റെ അത്രയും വാനില എസൻസും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് അല്ലിട്ട് നമ്മളിവിടെ ഹാൻഡ് വിസ്ക് വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വിസ്ക് ചെയ്തിട്ട് എടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സായി കിട്ടുന്ന നേരം നമുക്ക് വിസ്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ വിസ്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് നമുക്ക് ഫോർക്ക് യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാം. നമുക്ക് വിസ്കിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. ഒന്ന് മിക്സാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വിസ്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ എഗ് മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു സ്ട്രെയിനർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് മൈദയാണ് വേണ്ടുന്നത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 1/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് 1/2 ടീസ്പൂണിൻ്റെ അത്രയും ബേക്കിംഗ് സോഡയാണ്. അതും കൂടി ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് 1 പിഞ്ചോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കാം. പൊടിയിൽ കട്ടയൊന്നും ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊരു അരിപ്പിയിലൂടെ പാസ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ പൊടിയെല്ലാം ഒന്ന് അരിപ്പിയിലൂടെ ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ വെറ്റ് ഇൻഗ്രീഡിയൻസിൽ മിക്സായി കിട്ടുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചോ സ്പാറ്റിൽ വെച്ചോ ഇത് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ വിസ്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്, ഹാൻഡ് വിസ്ക് വെച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പാല് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ 1/2 കപ്പും അതുപോലെ 2 ടേബിൾ സ്പൂൺ പാല് എനിക്കിവിടെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പൊടിക്കനുസരിച്ചിട്ടായിരിക്കും പാലിൻ്റെ ഇത്. അപ്പം ഇത് ഏകദേശം മിക്സായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരേഷ്യായിട്ട് നമുക്ക് പാല് ഒഴിച്ച് കൊടുക്കാം. അപ്പം ആദ്യം ഞാൻ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം മിക്സാക്കിയെടുക്കാം. നമ്മളുടെ ഈ ബാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് ബാറ്ററിനെ കാട്ടി നല്ല ലൂസായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ബാറ്ററാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നോർമലി എല്ലാവരും കട്ടിയിലുള്ള ബാറ്റർ വേണമെന്ന് പറയുക. അപ്പോൾ ഞാൻ ഇവിടെ ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണമെന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഈ ഒരു കണക്ക് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ കേക്കും അടിപൊളിയായി കിട്ടും. അപ്പം ഞാൻ ഇവിടെ ഏകദേശം പാല് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി എൻ്റെ അടുത്ത് പാല് ബാക്കിയുണ്ട് 1/2 കപ്പിൽ നിന്ന്. അതും കൂടി നമുക്ക് മിക്സാക്കിയെടുക്കാം. ഞാൻ ഈ ഒരു കേക്ക് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ കേക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്പഞ്ചാണ്. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇവിടെ ഏകദേശം 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും 2 ടേബിൾ സ്പൂണിൻ്റെ അത്രയും പാലും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പം ഇതേ കപ്പിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ അളന്നിട്ടതാണ്. അതും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം. അപ്പം പാലെല്ലാം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം, നല്ല ലൂസായ ഒരു ബാറ്ററാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. നല്ല റണ്ണി ബാറ്ററാണ്. ഇതുപോലത്തെ ഒരു ബാറ്റർ വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഞാൻ ഇവിടെ ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് ഉണ്ടാക്കുന്നത് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു പാത്രം ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഏകദേശം 5 മിനിറ്റോളമായി. അതിൻ്റെ അകത്ത് ഞാൻ ബട്ടർ പേപ്പറും കൂടി ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഓയിലൊക്കെ പുരട്ടിയിട്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 22 മിനിറ്റോളം മാത്രമേ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ ഇതുണ്ടാക്കിയെടുക്കാൻ. നമുക്ക് കാണാം, നല്ല സോഫ്റ്റും സ്പഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ അടിപൊളി സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് ഞാൻ എൻ്റെ മോനിക്ക് ഉണ്ടാക്കിയ കേക്ക്.
ഐസിംഗ് ഒന്നും എനിക്ക് വലുതായിട്ട് വിഷമില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.